ജമ്മു കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചിരിക്കുകയാണ് ആറു വർഷത്തോളമായി നിലവിലുണ്ടായിരുന്ന രാഷ്ട്രപതി ഭരണത്തിനാണ് അവസാനമായിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ ഉൾപ്പെടെ തുറന്നുകാട്ടിക്കൊണ്ടാണ് തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിൽ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം പിൻവലിക്കുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തിൽ പി ഡി പി ബിജെപി സഖ്യം തകർന്നതിനു പിന്നാലെയാണ് ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തൊന്നിന് കാശ്മീരിൽ കേന്ദ്രഭരണം ഏർപ്പെടുത്തുകയായിരുന്നു മുൻപ് സംസ്ഥാന പദവി ഉണ്ടായിരുന്ന കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ച് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെയാക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ നിന്നും കേന്ദ്രഭരണം പിൻവലിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ ആദ്യമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലം പുറത്തുവന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശപദം അറിയിച്ചുകൊണ്ട് അടുത്തിടെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെ നേരിട്ട് കണ്ടു ഇതിനു പിന്നാലെയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നും രാഷ്ട്രപതി ഭരണം പിൻവലിച്ചത് അതേസമയം വാശിയേറിയ മത്സരം നടന്ന താഴ്വരയിൽ ഇത്തവണ ഒമർ അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയായിരുന്നു കോൺഗ്രസ് പിന്തുണയോടെയായിരുന്നു എൻസി മത്സരിച്ചിരുന്നത് കോൺഗ്രസ് എൻസി സഖ്യം വൻ മുന്നേറ്റമാണ് ജമ്മു ജമ്മുകാശ്മീരിൽ കാഴ്ചവച്ചത് ബിജെപിക്ക് വിചാരിച്ചത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല നാഷണൽ കോൺഫറൻസിന് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് ലഭിച്ചത് കോൺഗ്രസിന് ആറ് സീറ്റുകൾ മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ കൂടാതെ നാല് സ്വതന്ത്ര എം എൽ എ അംഗം എന്നിവർ സഖ്യത്തെ പിന്തുണയ്ക്കും ഇതോടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശേഷി ആയിട്ടുണ്ട് തൊണ്ണൂറംഗ നിയമസഭയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന അഞ്ച് അംഗങ്ങളെ ചേർത്താലും ഇത്തവണ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിനടുത്തെത്താൻ ബിജെപിക്ക് കഴിയുമായിരുന്നില്ല നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ആയിരിക്കും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സത്യപ്രതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച ശേഷമായിരുന്നു ഉമറിന്റെ മറുപടി ഇപ്പോൾ കേന്ദ്രത്തിന്റെ തീരുമാനം വന്നതിന് പിന്നാലെ ഉമർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് കരുതപ്പെടുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വരുമെന്നാണ് സൂചന